ചിത്രശലഭങ്ങൾ ചേർന്നിരിക്കുന്നത് പോലെ നിലത്തോട് ചേർന്ന് ഇളം പച്ച നിറത്തിൽ നമ്മുടെ തൊടികളിൽ കാണപ്പെടുന്ന ഒരു ചെറിയ സസ്യമുണ്ട് പുളിയാറിലയെ അറിയുമോ നമ്മൾ കളയായി കരുതി തള്ളിക്കളയുന്ന ഈ ചെടി പാശ്ചാത്യ രാജ്യങ്ങളിൽ സാലഡിലും സൂപ്പിലും വരെ ഉപയോഗിക്കുന്നു അമ്ലത കൂടിയതുകൊണ്ട് പുളിയാർ പച്ചയ്ക്ക് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ചവച്ചു കഴിക്കാൻ ബുദ്ധിമുട്ട് ഉള്ളവർ മറ്റു ധാന്യങ്ങളുടെയും ചീലകളുടെയും കൂടെ ചേർത്ത് കറിയായും ഔഷധമായും ഉപയോഗപ്പെടുത്താം ഇരുമ്പ് കാൽസ്യം വിറ്റാമിൻ ബി വിറ്റാമിൻ സി വിറ്റാമിൻ കെ പൊട്ടാസ്യം ഓക്സിലേറ്റ് എന്നിവ ധാരാളമായി ഇതിൽ ഇതിലടങ്ങിയിരിക്കുന്നു ഇതുകൂടാതെ ജലം പ്രോട്ടീൻ ഫ്ലവനോയിഡുകൾ ബീറ്റ കറോട്ടീൻ നിയാസിൻ ഫാറ്റി ആസിഡുകൾ ടാനിൻ തുടങ്ങിയവയും ഇതിൽ ധാരാളമായി കാണുന്നു ആയുർവേദത്തിൽ പ്രത്യേക സ്ഥാനം തന്നെയാണ് പുളിയാർ ഇലക്ക് ഉള്ളത് നാട്ടുവൈദ്യത്തിലെ രാജാവ് എന്ന് വേണമെങ്കിൽ പുളിയാർ ഇലയെ പറയാം ഇല അങ്ങനെ തന്നെ ചവച്ചരച്ച് കഴിക്കാനും നല്ലതാണ് ചമ്മന്തി അരയ്ക്കുമ്പോൾ പുളിക്ക് പകരം ഈ ഇല ഉപയോഗിക്കുന്നത് സ്വാദും ഗുണമേന്മയും കൂട്ടും സാമ്പാറിലോ അവിയലിലോ രസത്തിലോ ഒക്കെ പുളിക്കായി ഈ ഇല ചേർക്കാവുന്നതാണ് ഇത് അരച്ച് ചേർത്ത് പുളിശ്ശേരി ഉണ്ടാക്കുകയും ആവാം ദിവസവും ഇത് കഴിക്കുന്നത് മൂലം ദഹന സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിയുന്നതാണ് ഒരു നേരം പുളിയാർ ഇല നീര് ഇരുപത്തഞ്ച് മില്ലി വീതം മൂന്ന് ദിവസം കഴിച്ചാൽ ഒരുവിധം എല്ലാ രോഗങ്ങൾക്കും പരിഹാരമാണ് നെല്ലിക്കയേക്കാൾ ഉയർന്ന അളവിൽ വിറ്റാമിൻ സി പുളിയാർ ഉണ്ട് വിറ്റാമിൻ സി ശക്തമായ രോഗപ്രതിരോധ ശേഷി നൽകുകയും വെളുത്ത രക്താണുക്കളുടെ ഉൽപാദനം ഉത്തേജിപ്പിക്കുകയും ചെയ്യും ഇതിലൂടെ അണുബാധ പോലുള്ള അസ്വസ്ഥതകൾ നമുക്ക് ഇല്ലാതാക്കാവുന്നതാണ് ഇതിന്റെ ഇല തോരൻ വയ്ക്കുന്നത് ദമനികളിലെയും രക്തക്കൊഴിലുകളിലെയും പിരിമുറുക്കം ഗണ്യമായി കുറയ്ക്കുമെന്നും അതുവഴി രക്തസമ്മർദ്ദത്തിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുമെന്നും വിവിധ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് കൊറോണറി ഹൃദ്രോഗങ്ങൾ തടയുന്നതിനും ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിനും ഇത് സഹായിക്കും ശരീരത്തിലുടനീളം വീക്കം കുറയ്ക്കുന്നതിനുള്ള കഴിവ് പുളിയാർ ഇതിൽ ധാരാളം ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുണ്ട് ആന്റി ഓക്സിഡന്റുകൾക്ക് ഫ്രീ റാഡിക്കുലുകളെ നിർവീര്യമാക്കാൻ കഴിയും അങ്ങനെ ശരീരത്തിലെ അണുബാധ തടയുന്നതിൽ ഇത് നല്ല പങ്ക് വഹിക്കുന്നു പുളിയാർ കാണപ്പെടുന്ന ചില സംയുക്തങ്ങൾക്ക് പോസ്ട്രേറ്റ് വളർച്ചയ്ക്ക് കാരണമാകുന്ന ചില എൻസൈമുകളെ തടയാൻ കഴിയും അങ്ങനെ പോസ്റ്റേറ്റ് ക്യാൻസർ വരാതെയും ക്യാൻസർ പുരോഗതി തടയാനും സഹായിക്കുന്നു കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കാൻ പുളിയാർ കഴിയും കൂടാതെ ഭക്ഷണത്തിൽ ചേർത്ത് ഇത് കഴിക്കുന്നതിലൂടെ ചീത്ത കൊളസ്ട്രോൾ ആയ എൽ ഡി എൽ കുറയ്ക്കാൻ കഴിയുമെന്ന് ഗവേഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ട് പുളിയാർ കാണപ്പെടുന്ന കൊമറിനുകൾ രക്തം സുഗമമായി പ്രവഹിക്കാനും ആരോഗ്യകരമായ രക്തചംക്രമണം ഉത്തേജിപ്പിക്കുവാനും സഹായിക്കുന്നു ഇത് ഉയർന്ന രക്തസമ്മർദ്ദത്തെയും ഹൃദയ സംബന്ധമായ ബുദ്ധിമുട്ടുകളെയും തടയുന്നു മൂത്രത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിലൂടെ ശരീരത്തിൽ നിന്ന് അധിക ജലം വിഷവസ്തുക്കൾ കൊഴുപ്പ് എന്നിവ പുറന്തള്ളാൻ ഇത് സഹായിക്കുന്നു ഇതിൽ കാണപ്പെടുന്ന ഐസോഫ്ലാവോണുകൾ ഈസ്ട്രജനെ അനുകരിക്കുന്നു അതിനാൽ ഈസ്റ്റ്രജിന്റെ അളവ് നിലനിർത്താൻ പാടുപെടുന്ന സ്ത്രീകൾക്ക് ഈ ചെടി അവരുടെ ഹോർമോൺ സന്തുലിതമാക്കുവാനും മാനസിക അവസ്ഥ മാറുന്നത് തടയുവാനും സ്ഥന വേദന കുറയ്ക്കുവാനും സഹായിക്കും ഇതിന്റെ ഇല അരച്ച് പുരട്ടുന്നത് ചെന്നിക്കുത്ത് പോലുള്ള പ്രശ്നങ്ങൾക്ക് ഉത്തമമായ പരിഹാരമാണ് ഇതിന്റെ നീര് കണ്ണിലൊഴിക്കുന്നത് കണ്ണിലുണ്ടാകുന്ന അണുബാധകൾ എല്ലാം മാറാൻ നല്ലതാണ് ഇത് സമൂലം കഷായം വെച്ച് ഉപയോഗിക്കുന്നത് പനി മാറാൻ നല്ലതാണ് ഇതിലെ വിറ്റാമിൻ സി ആന്റി ഓക്സിഡന്റായി പ്രവർത്തിക്കുന്നതിനാൽ തൊണ്ടയിലെ അണുബാധയ്ക്ക് പരിഹാരമാകുവാൻ ഇതിന്റെ ഇല കൊണ്ട് തിളപ്പിച്ചാറ്റിയ വെള്ളം കവിൽ കൊണ്ടാൽ മതി വയറിളക്കം ഗ്രഹണി മൂലക്കുരു തുടങ്ങിയ രോഗങ്ങൾക്ക് ഇത് സമൂലം അരച്ച് എടുത്ത നീര് കൊഴുപ്പ് മാറ്റിയ മോരിൽ കലക്കി കുടിക്കുന്നത് നല്ലതാണ് അരിമ്പാറ മാറുവാൻ ഉള്ളിനീരും പുളിയാറിലയുടെ നീരും സമൂലം ചേർത്ത് അരിമ്പാറ ഉള്ളിടത്ത് അരച്ചിട്ടാൽ മതി പുളിയാറില ഇഞ്ചി കുടങ്ങൽ എന്നിവ ചേർത്ത് ചമ്മന്തി രൂപത്തിലാക്കി കഴിക്കുന്നത് അൾസർ മാറാൻ നല്ലതാണ് ഇതിന്റെ ഉപയോഗം കുട്ടികളിലെ കൃമിശല്യം ഇല്ലാതാക്കും പുളിയാറില അരച്ചിടുന്നത് ശരത്തിലുണ്ടാകുന്ന മുറിവുകളും വ്രണങ്ങളും ഭേദമാക്കുവാൻ നല്ലതാണ് കരൾ ആരോഗ്യത്തിന് പുളിയാർ അരച്ച് നീര് സേവിക്കുന്നത് ഉത്തമമാണ് ഇതിന്റെ ഉപയോഗം രക്തം ശുദ്ധീകരിക്കുന്നതിനും രക്തസഞ്ചാരം വർദ്ധിപ്പിക്കുവാനും ഗുണം ചെയ്യും അയേൻ സമ്പന്നമായതിനാൽ വിളർച്ച ക്ഷീണം തുടങ്ങിയ പ്രശ്നങ്ങൾ ഒന്നും തന്നെ നിങ്ങളെ അലട്ടില്ല പുളിയാർ ഗുണങ്ങൾ പലപ്പോഴും നിരവധിയാണെങ്കിലും വളരെ ചുരുക്കം ആളുകൾക്ക് ഓക്കാനം പേശി തലവേദന എന്നിവ ഉൾപ്പെടെയുള്ള ചില പാർശ്വഫലങ്ങൾ അനുഭവപ്പെടുന്നു അതിനാൽ ഇത് കഴിക്കുമ്പോൾ അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ തുടർന്ന് ഇത് കഴിക്കരുത് ഇന്നത്തെ പുളിയാറിലെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും അതുപോലെ തന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത് ഇതുപോലെയുള്ള നല്ല വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം